വയനാട് മീനങ്ങാടി കരണിയിൽ യുവാവിനെ ഒരു സംഘം വീട്ടിൽ കയറി ആക്രമിച്ചു. പാടിക്കൽ വീട്ടിൽ അസ്കറിനാണ് മർദ്ദനമേറ്റത്. ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സുഹൈൽ അഹമ്മദാണ് വയനാട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. സുഹൈൽ, ഈ വീട് കയറി ആക്രമിക്കാനുള്ള പ്രകോപനം എന്തായിരുന്നു? ഇന്നലെ പുലർത്തെ 3 മണിയോടുകൂടിയാണ് സംഭവം. റസാഖും അതോടൊപ്പം അഷ്കറും അദ്ദേഹത്തിന്റെ പിതാവ് റസാഖും വീട്ടിലുണ്ടായിരുന്നു. ഈ റസാഖിനെ അക്രമി സംഘം കെട്ടിയിട്ടതിന് ശേഷമാണ് അഷ്കറിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി ആക്രമണം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് പരിക്കേറ്റ അസ്കറിനെ എത്തിക്കുന്നു. അവിടെ നിന്ന് മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് പ്രകോപനം, അല്ലെങ്കിൽ ആക്രമി സംഘം വീട് കയറി അതിക്രമിച്ചു കയറി മർദ്ദിക്കാനുള്ള കാരണം എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ പരിക്കേറ്റ അസ്കർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനുകളിലും വയനാട്ടിലെ മറ്റ് സ്റ്റേഷൻ പരിധികളിലും നിരവധി കേസുകളുമുണ്ട്. ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയോ മറ്റ് വിശദ പ്രശ്നങ്ങളോ ആണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും മീനങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമ്പിളി ശരി സുഹൈൽ.